ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇപ്പം ഇന്ന് ആന പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഗുരുവായൂരാണുള്ളത്. അപ്പം ഗുരുവായൂരുള്ള രണ്ട് ആനകളുടെ ഡീറ്റെയിൽസ് ആണെന്ന് പറഞ്ഞിരുന്നത്. ആനയുടെ ഡീറ്റെയിൽസ് ഇവിടുത്തെ പാപ്പാനോട് തന്നെ ചോദിക്കും. ചേട്ടൻ ഇവിടുത്തെ പാപ്പാനല്ലേ? ചേട്ടൻ്റെ പേരെന്താ? ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ശ്രീകുമാർ, പി ശ്രീകുമാർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് രണ്ട് ആനയാണ് ഉള്ളത്. ഒന്ന് ശിവലി, ഒന്ന് കരുതല്. ഓക്കെ, ഇതിന്റെയൊക്കെ പേര്? ഇത് ദേവദാസ്. അത് ആനോട്ടത്തിൽ ജയിക്കുന്ന ആന. അത് ആനോട്ടം ജയിക്കുന്ന ആന. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആനയാണ്. ഇതിന് ഫേമസ് ആയിട്ടുള്ള ആന ഏതാ? ഫേമസ് ഉള്ള ആന നന്ദന, അത് ആനക്കോട്ടയിലെ. മൊത്തം മൂന്ന് ആനയുണ്ട് ഗുരുവായൂർ. ഇവിടെ പലയിടത്തായിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ആനക്കോട്ടപ്പുറത്ത് ഒരു 3 കിലോമീറ്റർ കയറി കാണാൻ പറ്റും. ആ കാലത്ത് 9 മണിക്കാണ്. ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റും. 44 ആനയുണ്ടോ അവിടെ ഗുരുവായൂര്? ഇത് രണ്ടും മാത്രം എന്താ ഇവിടെ കൊണ്ട് കെട്ടാൻ കാരണം? ഈ ആനയെ വെച്ചിട്ട്. ഇതിനെന്തൊക്കെ കഴിക്കാൻ കൊടുക്കുന്നേ? ഇതില് പട്ട, പഴം, ചോറ്, ഉള്ളില്, ഉള്ളിൽ ചെന്ന ചോറ്, പായസം, പഴം. ഈ ആനക്ക് എന്തോ വയ്യായ്ക ഉള്ള പോലെ തോന്നുന്നു. രണ്ടിനും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഈ ആനകളാണ് നന്ദനം. നെറ്റിയിലെ കുറി ഡെയിലി ഇങ്ങനെ വരച്ചു കൊടുക്കും നിങ്ങള്? എന്നും വരച്ചു കൊടുക്കും കുളിപ്പിച്ചിട്ട്. കുളിപ്പിക്കണൊക്കെ എവിടെ? ഈ കുളത്തിലാ? അപ്പുറത്തൊരു പറമ്പുണ്ട്, പറമ്പ്. അത് ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്ത്. ഓക്കെ, അവിടെ കൊണ്ടുപോയി കുളിപ്പിക്കും. കുളിപ്പിച്ച് ഡെയിലി കഴിഞ്ഞ രാത്രി 9 മണിക്കാണ്ട് പോകും. ശിവലി കഴിഞ്ഞ രാത്രി ഇവിടെ അല്ലേ കിടത്തുന്നത്? ശിവലി കഴിയുമ്പോ രാത്രി 9 മണിയാണ്. 9 മണിക്ക് നേരെ അങ്ങോട്ട് പോകും. പക്ഷെ എൻ്റെ പുറത്തൊരു പറമ്പ്, അവിടെ കൊണ്ടേ കെട്ടും. പിന്നെ അവിടുന്ന് കഴുകി രാത്രി 2 മണിക്ക് കഴുകാൻ പോകും. രാത്രി 2 മണിക്ക് കഴുകി ഒരു 5-5 കഴുകല് കഴിയും. കഴുകൽ കഴിഞ്ഞാൽ നേരം ഇങ്ങോട്ട് പോകും. 6 മണിക്ക് 50 കയറും ശിവേലിക്ക്. ഓക്കെ, ശിവേലി കഴിഞ്ഞാൽ പിന്നെ വെളിച്ച 7 മണിയാകുമ്പോൾ കഴിയും. ശിവേലി കഴിയും 7 മണിക്ക് വീണ്ടും അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഓക്കെ, ഉച്ചയ്ക്ക് 4 മണിക്ക് ഇങ്ങോട്ട് വരണം. 4 മണിക്കുള്ളിൽ കയറണ ആന അമ്പലത്തിൽ വൈകിട്ട്. ഈ രണ്ടാനയും ഉള്ളിൽ കയറണം. പണത്തിന് 3 ആന ഉണ്ടാവും. മറ്റേ നന്ദനയും വരും? അല്ല, നന്ദ മാറി മാറിയിട്ട് വരാ. ഡെയിലി ഓരോന്നും മാറ്റം വരും. ആ 40 എണ്ണത്തിന് ഇങ്ങനെ മാറ്റി മാറ്റി ഓരോന്നിനെ കൊണ്ടുവരും. ഞങ്ങൾക്ക് 5 ദിവസം. ഈ ഉത്സവ സമയത്ത് 40 ഒരുമിച്ച് വരും? ഇല്ലല്ല, 15 എണ്ണക്കെ. ഓക്കെ, മാറി മാറിയിട്ട് വരാം. ശിവേലി മാറി മാറിയിട്ട് വരും. ശിവേലിക്ക് 5 ദിവസം ഒരാഴ്ച ബാച്ച്. പിന്നെ ഞങ്ങളുടെ ഈ ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് വേറെ വരും. രണ്ടാം നിങ്ങളെ സ്റ്റാഫും മാറും. ഓക്കെ, ഡെയിലി ഇതിനു വേണ്ട പട്ട എവിടുന്നാ കിട്ടുന്ന നിങ്ങൾക്ക്? കണ്ണൂര്, തലശ്ശേരി. 2.5 കൊടുത്തിക്ക, ഒരാൾക്ക് 2.5 ആള് കൊണ്ടുവരണം. ലോഡ് കണക്കിന് കൊണ്ടുവരും. കോഴിക്കോട്, കണ്ണൂര്, തലശ്ശേരി ആ ഭാഗത്ത്. അങ്ങന്ന് വരെയാണ് ഇവിടെ തൃശ്ശൂർ കിട്ടാനില്ല. ആ ഭാഗത്തുനിന്നല്ല. ഓക്കെ, 2.5 കൊടുത്തിക്ക. ആ അവരിറക്കും പുല്ലതെ 2.5 കൊടുത്തിക്ക. ഓക്കെ, അവരിറക്കും. വേറെ ഒരു കുഴപ്പമില്ല, ഇഷ്ടമായി തിന്നാണ്ട് ഭക്ഷണത്തിന് ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടില്ല. ഭഗവാന്റെ ആനകൾ നമുക്കും അതെട്ടോ, നമുക്ക് ഒരു കുഴപ്പമില്ല ഒരു കാര്യത്തിന്. നിങ്ങളെ ഡ്യൂട്ടി ടൈം ഒക്കെ? നമുക്ക് ഡ്യൂട്ടി 8:30 മുതൽ 12 വരെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. 2 മണിക്ക് വീണ്ടും വരും. 4 മണി വരെ. 4 മണിക്ക് ഒപ്പിട്ട ഞാൻ പോവാം. അപ്പൊ പിന്നെ രാത്രി 2 മണിക്ക് ആനയെ കുളിപ്പിക്കാൻ വേറെ ആൾക്കാർ പറ്റില്ല. അപ്പൊ 40 ആനക്കായിട്ട് 120 വരെ ഉണ്ട് സ്റ്റാഫ്. ആ ആനക്ക് ഞാൻ മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ആ കുളിപ്പിക്കാൻ കാര്യത്തിന് ഞാൻ വരണം. അതെ, വലിയ ആനക്ക് 30 വരണം കുളിപ്പിക്കണമെങ്കിൽ, വേറെ ആർക്കും പറ്റില്ല. ഓക്കെ, ആ ബോർഡ് കുറച്ചുകൂടെ താഴ്ത്തി ഇട്ട് തരാന്ന് പറഞ്ഞത് ആ താഴ്ത്താൻ പോയിരിക്കുകയാണ് കേട്ടോ. ഈ ആനയുടെ പേരെന്താ? ഈ നമ്മുടെ പുറകെ നിൽക്കണേ ഗോപികൃഷ്ണൻ. ഗോപികൃഷ്ണൻ, അതിന്റെ പാപ്പാനാണ് ചേട്ടാ. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ സ്പോൺസറായിട്ട് കൊടുക്കുന്നതാണ്? ഓരോരുത്തർ വഴിപാടായിട്ട് കൊടുക്കും. ഭഗവാൻ വഴിപാടായിട്ട് കൊടുക്കണം എല്ലാം. ഓക്കെ, 44 അങ്ങനെ അത് 65 ഉണ്ടായിരുന്നു, കുറെ ചെരിഞ്ഞു പോയി. സുഖമല്ലാതെ വിൽക്കാറില്ല, വിൽക്കാറില്ല, ഇവിടെ വിൽക്കാൻ പറ്റില്ല. ഭഗവാന്റെ തോളിൽ ഇങ്ങനെ ഒരു കമ്പ് ഇട്ടിരിക്കണേ, കമ്പ് വെച്ച് അങ്ങോട്ട് നടക്കില്ല, എങ്ങോട്ട് പോയില്ല. അവിടെ അതായത് ആളുണ്ടെന്നുള്ള അർത്ഥം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പിട്ടിരിക്കുന്നത്, ചാരി വെച്ചിരിക്കുന്നത്. ഇപ്പൊ കിടക്കുമ്പോ അത് തലയിൽ കൂടെ വീഴത്തില്ലേ?
കിടക്കാറാകുമ്പോ അറിയാൻ പറ്റും. ചേട്ടന്റെ സ്ഥലമൊക്കെ എവിടെ? തൃശ്ശൂര് തന്നെ. ഇവിടെ വന്നിട്ട് എത്ര നാളായി? 22 കൊല്ലമായി ഈ സെയിം പരിപാടി. ഈ ആനയുടെ കൂടെ കൂടിയിട്ട് അഞ്ചു വർഷം. അതിന് മുന്നത്തെ ആനയൊക്കെ? അതിന് മുമ്പ് ശ്രീധരൻ, പീതാംബരൻ, അക്ഷയകൃഷ്ണൻ. ഈ ആനയുടെ പേരുകളൊക്കെ ആരാ സെലക്ട് ചെയ്യണ? അത് ഈ നടയിരുത്തുന്ന ആൾക്കാരാ. അവരും അപ്പൊ നിങ്ങൾ ഒരു ആന നടയിരുത്ത ഞങ്ങളുടെ പറഞ്ഞ പേര്. ഓക്കെ, അങ്ങനെയാണ്. 44 ആന ഉണ്ടല്ലോ, അപ്പൊ അതിനായിട്ട് ഡോക്ടറൊക്കെ ഉണ്ട്? മൃഗ ഡോക്ടർമാർ മൂന്നാളുണ്ട്. ഓക്കെ, ഡെയിലി ചെക്ക് ചെയ്യും? ഡെയിലി എല്ലാ ആനടുത്തും വന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ മാനേജറുണ്ട്, സൂപ്പർ സർമാരുണ്ട്, എല്ലാവരും ഉണ്ട്. 44 ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടറും ഉണ്ടല്ലേ? ഓക്കെ, ട്രീറ്റ്മെന്റ് എല്ലാം ഇവിടെ തന്നെ? മൂന്ന് ഡോക്ടർമാരുണ്ട്. എല്ലാം ആണ് ആനയല്ലേ? അതില് അഞ്ചു പെണ്ണുണ്ട്. അഞ്ചു പെണ്ണുണ്ട്, രണ്ട് എല്ലേമാരും ഒരു ഡോക്ടർ. എന്റെ മാനേജറുണ്ട്, മാനേജർ ഡെയിലി എല്ലാ ആനടത്തും പോയി ചെക്ക് ചെയ്യും. സുനിസാറ് പറയും, മാനേജർ പേര് സുനിസാറാണ്. എല്ലാ ആനടത്തും പോയി ചെക്ക് നോക്കി പോകും. ആൾക്കാരുണ്ടോ, ആനയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, വെള്ളം കൊടുത്തിട്ടുണ്ടോ, എല്ലാ ആനടത്തും പോകും. പോയി നോക്കി പോരും, നല്ല മനുഷ്യനാണ്. ഓക്കെ, നമ്മളെ 40 ആനകളോ ഉണ്ടല്ലോ, ഈ ആനകളൊക്കെ ഇവിടത്തെ ക്ഷേത്രത്തിൽ മാത്രമാണോ അതോ വേറെ പൂരത്തിനുള്ള പൂളോ പുറമേ? ഓക്കെ, അതിനായിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ട്? കോഴിക്കോട്, കൊല്ലം, കോട്ടയം. ഈ ഉത്സവങ്ങൾ വരുമ്പോ ഇവിടെ നിന്ന് വിടാറുണ്ടല്ലേ? തൃശ്ശൂർ പൂരത്തിനും അങ്ങനെ തന്നെ. തൃശ്ശൂർ പൂരം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തലശ്ശേരി, അങ്ങനെ എറണാകുളം ഒക്കെ വണ്ടിയിലാ പോവുക. പാപ്പാനിലേക്ക് എങ്ങനെയാ ചേട്ടാ എത്തിപ്പെട്ടത്? പാപ്പാനിലൊരു ആനയുടെ ഒരു ആൾക്കാര് പിന്നാശാന്റെ പിന്നിൽ ഇങ്ങനെ കൂടി പിന്നാലെ നടന്ന് കുറെ കാലം പണിയണം. ഒരു ആനക്കാരനാവണമെങ്കിൽ ഓക്കെ, കുറെ കാലം എല്ലാം പണിതും പഠിക്കാണ്ട് കുറെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു പിന്നിൽ നടന്ന എല്ലാം പഠിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ആനക്കാരനാവണമെങ്കിൽ. തെങ്ങ് കയറണം, പന കയറണം, കുറച്ച് ആനപ്പണിയിൽ പന കയറ്റാണ്. ഇത് പട്ട വെട്ടാനായിട്ട്? പട്ട വെട്ടാൻ, അതാണ് ഏറ്റവും മെയിൻ. അപ്പോഴെല്ലാ പാപ്പന്മാർക്കും മരം കയറാൻ അറിയാല്ലേ? ചിലവർക്ക് അറിയില്ല, ചിലവർക്ക് അറിയും. ചേട്ടൻ എപ്പോഴേലും ഇത്രയും 22 വർഷമായല്ലോ, അതിനിടയ്ക്ക് എപ്പോഴേലും ഒക്കെ ചേട്ടന്റെ ആനയ്ക്ക് മതം ഇളകി അങ്ങനെ വല്ല എല്ലാ ആനക്കും വരും? ഓക്കെ, ഓ അതൊരു രോഗമല്ലേ? രോഗമല്ലേ ഈ വന്ന് പോണം അതെന്താ? ഈ അപ്പഴെന്താ സംഭവിക്കണേ? അതിങ്ങനെ നിങ്ങക്ക് അറിയാൻ പറ്റൂല്ലേ? അപ്പോഴേ അങ്ങനെയുള്ള വർഷത്തില് 3 മാസം മതം, 3 മാസം, 4 മാസം, 5 മാസം. ഇവിടെ അങ്ങനെ വരുമ്പോ ആ സമയം അടച്ചിട്ടിരിക്കും? അടച്ചൊന്നില്ല. ഈ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതായിട്ട്? പനമ്പട്ടയാണ് ഇഷ്ടം. ഓക്കെ, അല്ലാതെ പഴവും പായസം ഒന്നും അല്ല? ഇത് ഒരുപാട് എന്തോ കണക്ക്, എന്തോ എത്ര ഓല കഴിക്കും ഡെയിലി? 20 ഓല. അതാണ് കണക്ക്. അപ്പൊ ഇതൊക്കെയാണ് ബാക്കി പാപ്പാൻ ചേട്ടന്മാര്. ചേട്ടന്റെ പേരെന്താ ചേട്ടാ? മുരളി. ചേട്ടന്റെ പേര്? സത്യ. ചേട്ടൻ വേണു? ഓക്കെ. ഓക്കെ, എനിക്കറിഞ്ഞൂടാത്ത കുറെ കാര്യങ്ങൾ ഞാനിവിടെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ ഇത് രണ്ടുമാണ് ഇപ്പൊ ഇവിടെ ഉള്ള ഗുരുവായൂരിലെ ആന. വേറെ ആനക്കൊട്ടയിൽ 40 ആനയുണ്ട്, അത് ഒരാഴ്ച കൂടുമ്പോൾ മാറ്റി മാറ്റി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇപ്പൊ ആനക്കോട്ടയിലൂടെ പോകണമെന്നുണ്ടായിരുന്നു, അവിടെ 9 to 5 വരെ എത്തിയ ടൈമുണ്ട്. ഇപ്പം 6:30 ഇനി പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇതാ തിരിച്ചു പോവുകയാണ്. ഇവിടെ ശ്രീകുമാറേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്ക് ഇവിടത്തേനെ പറ്റി ഒരു ഐഡിയ ഇല്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ വരുന്നത്, ഒരു ഐഡിയ ഇല്ല, ആനയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ട്.